ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ സാധാരണയായി കാണുന്ന തിലാപ്പിയ മത്സ്യം ഉപയോഗിച്ച് ഒരു മീൻ പൊള്ളിച്ചതാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിനായി ഞാനിവരുടെ രണ്ട് തിലാപ്പിയ മത്സ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ അത് നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ മീനെല്ലാം നല്ലതായി വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കുക. രണ്ട് വശവും നന്നായി വരഞ്ഞെടുക്കുക. എന്നാൽ മാത്രമാണ് മസാല ഉള്ളിലേക്കൊക്കെ നന്നായി പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. ഇതിനായി 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 നാരങ്ങയുടെ നീര്, 2 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ. നിങ്ങൾ മീൻ വറുക്കാൻ ഏതോ ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഇത് കൈക്കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മീനിൻ്റെ മുകളിലേക്ക് നന്നായി കൈകൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. മസാല നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 1/2 മണിക്കൂർ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം മസാല പുരട്ടി വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു വശം വെന്ത് കഴിയുമ്പോൾ ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 വശവും ഏകദേശം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം. അതിനേക്കായി ഫ്രൈ ചെയ്തിട്ടുണ്ട് ബാക്കി എണ്ണ തന്നെ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില, പച്ചമുളക് കീറിയത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി എണ്ണ ചേർക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 10 or 15 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി
ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കായി ഒരു അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാലിൽ കിടന്ന് ഒരു മിനിറ്റ് വന്നതിന് ശേഷം ഇതിന് നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് ഭാഗവും ഏകദേശം ഒരു മിനിറ്റ് തേങ്ങാപ്പാലിൽ വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ തേങ്ങാപ്പാല് നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യുക. അതിനുശേഷം ഒരു വാഴയില ഒന്ന് തീയിൽ വാട്ടിയെടുക്കുക. അതിനുശേഷം ഒരു മീനും കുറച്ച് മസാലയും ഇതുപോലെ വാഴയിലയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വാഴയിലയിൽ പൊതിഞ്ഞെടുക്കുക. പൊതിഞ്ഞതിന് ശേഷം ഒരു കയർ ഉപയോഗിച്ച് ഇതുപോലെ നന്നായി കെട്ടുക. നമ്മൾ തയ്യാറാക്കി വെച്ച രണ്ടാമത്തെ മീനും ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. ഞാനിവിടെ മൺചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. മൺചട്ടി ചൂടായതിന് ശേഷം നമ്മൾ പൊതിഞ്ഞു വെച്ച പൊതികൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് ഒരു ഭാഗം ചുട്ടെടുത്തതിന് ശേഷം തിരിച്ചിട്ട് മറുഭാഗവും അതുപോലെ ചുട്ടെടുക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.